സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ പ്ലൂട്ടോയിൽ നിന്നും 9-ാമത്തെ ഗ്രഹമെന്ന സ്ഥാനം നഷ്ടമായതോടെ ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളെ ഉള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൗരയൂഥത്തിൽ 9-ാമതായി ഒരു ഗ്രഹം ഉണ്ടാവുമോ? ശാസ്ത്രീയപരമായി നമുക്ക് ഇത്തരത്തിലൊരു ഗ്രഹത്തെപ്പറ്റി യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. പക്ഷേ സാങ്കല്പികപരമായി ചിന്തിച്ചാൽ ഇത്തരത്തിലൊരു ഗ്രഹമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. 9-ാമതൊരു ഗ്രഹം എന്നതിനെപ്പറ്റി ഇന്ന് ഒരുപാട് തിയറികളും നിലനിൽക്കുന്നുണ്ട്. സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ, നെപ്റ്റ്യൂണിൻ്റെ പുറകിൽ എന്താണുള്ളത്? അവിടെയുള്ളത് കൈപ്പർ ബെൽറ്റുകളാണ്, ഐസുപാളികൾ കൊണ്ട് നിറയപ്പെട്ട ഒബ്ജക്റ്റുകൾ. അവയെല്ലാം സൂര്യന് ചുറ്റും വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. സൗരയൂഥത്തിൽ ഇനിയൊരു ഗ്രഹമുണ്ട് എന്നതിനെപ്പറ്റിയുള്ള വിശ്വാസം ഉടലെടുക്കുന്നത് അവിടെയാണ്. കാരണം അവയുടെ സഞ്ചാരപാതയാണ്. അവയെല്ലാം ഒരേ തരത്തിലാണ് അവിടെ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയൊരു സഞ്ചാരം സാധ്യമാകണമെങ്കിൽ അവിടെയൊരു വലിയ ഗ്രഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. നെപ്റ്റ്യൂണിൽ നിന്നും ഒരുപാട് ദൂരത്തിലാണ് ഈ ഒബ്ജക്റ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെപ്റ്റ്യൂണിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവയുടെ സഞ്ചാരം നടക്കുന്നത്. അപ്പോൾ അവിടെ അതിനേക്കാൾ ശക്തിയേറിയ ഒരു പ്ലാനറ്റ് ഉണ്ടാകണം. അതിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം ഈ ഒബ്ജക്റ്റുകൾ സഞ്ചരിക്കുന്നത്. ഇനിയും കണ്ടുപിടിക്കാത്ത ഈ ഗ്രഹത്തെ പ്ലാനറ്റ് 9 എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ഭൂമിയേക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ടാകാമെന്നും കരുതപ്പെടുന്നു. ഇതൊരു ഐസ് ജയന്റ് പ്ലാനറ്റ് ആവാമെന്നും വിശ്വസിക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായും തണുത്തുറഞ്ഞ ഒരു ഗ്രഹം. സൂര്യനിൽ നിന്നും ദൂരം കൂടിയ ഗ്രഹമെന്ന സ്ഥാനം ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്ലൂട്ടോയ്ക്കാണ്. പ്ലാനറ്റ് 9 എന്ന ആശയം സത്യമായാൽ സൂര്യനിൽ നിന്നും അകലെയുള്ള ഗ്രഹമെന്നത് പ്ലാനറ്റ് 9 മാറ്റപ്പെടും. സൂര്യനിൽ നിന്നും ഏകദേശം 9,000 കോടി ദൂരത്തിലാണ് പ്ലാനറ്റ് 9 സ്ഥിതി ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ വിശ്വാസമനുസരിച്ച് പ്ലാനറ്റ് 9 ഒരു വർഷം എന്നത് ഭൂമിയിലെ 10,000 മുതൽ 20,000 വർഷങ്ങൾ ആയിരിക്കാം. അതായത് പ്ലാനറ്റ് 9 ഒരു വട്ടം സൂര്യനെ വലയം വയ്ക്കാൻ വേണ്ട സമയമാണിത്. 1930 ക്ലൈഡ് ടോംബർഗ് എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ പ്ലൂട്ടോയെ കണ്ടുപിടിച്ചു. എന്നാൽ 2006 പ്ലൂട്ടോയുടെ അടുത്ത് പ്ലൂട്ടോയെ പോലെ മറ്റ് ചില ഒബ്ജക്റ്റുകളും കണ്ടുപിടിച്ചു. സൗരയൂഥത്തിൽ ഒരു ഗ്രഹമെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ആ ഗ്രഹത്തിന് ചുറ്റുമോ സമീപത്തോ മറ്റു വസ്തുക്കളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് പ്ലൂട്ടോയെ ഒരു പുള്ളൻ ഗ്രഹമെന്ന് പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് പ്ലൂട്ടോയ്ക്ക് ശേഷമുള്ള ആ ഗ്രഹത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? പ്രധാന പ്രശ്നം ദൂരം തന്നെയാണ്. മുമ്പ് പറഞ്ഞതുപോലെ 9,000 കോടികൾക്ക് അപ്പുറത്തുള്ള ദൂരത്താണ് പ്ലാനറ്റ് 9 സ്ഥിതി ചെയ്യുന്നത്. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അടക്കം മിക്ക ബഹിരാകാശ വസ്തുക്കളും ഇൻഫ്രാറെഡ് സിഗ്നലുകൾ പുറപ്പെടുവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചില ഇൻഫ്രാറെഡ് ഡിറ്റക്ടറുകൾ വഴിയാണ് ഈ ഗ്രഹത്തെ നമ്മൾ തിരിയുന്നത്. നിർഭാഗ്യവശാൽ ഇങ്ങനെയൊരു ഇൻഫ്രാറെഡ് സിഗ്നലുകൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 2019 പ്ലാനറ്റ് 9 എന്ന ഗ്രഹത്തെപ്പറ്റി മറ്റൊരു ആശയം ഉടലെടുക്കുന്നത്. അതായത് പ്ലാനറ്റ് 9 എന്നത് ഒരു ഗ്രഹമല്ലെങ്കിലും ഒരു പക്ഷേ ഒരു ഭീമൻ ബ്ലാക്ക് ഹോൾ ആകാമെങ്കിലും, അതായത് ഒരു പ്രൈമോർഡിയൽ ബ്ലാക്ക് ഹോൾ എന്ന ഒരു തിയറിയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും പ്ലാനറ്റ് 9 എന്ന ആശയം വരും വർഷങ്ങളിൽ തന്നെ ചുരുളഴിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ബഹിരാകാശവും അവിടെയുള്ള നിഗൂഢതകളും മറ്റ് ജീവൻ തേടിയുള്ള അന്വേഷണവും നമ്മൾ തുടരുക തന്നെ ചെയ്യും. പ്ലാനറ്റ് 9 എന്ന ആശയത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്ലാനറ്റ് 9 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ.